കൊച്ചിയിൽ നടന്ന കൊക്കൂൺ 2022-ലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു കേരള പോലീസും സൈബർ ഡോമും വികസിപ്പിച്ചെടുത്ത ആന്റി ഡ്രോൺ മൊബൈൽ സിസ്റ്റം. അനുമതിയില്ലാതെ പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തി നിർവീര്യമാക്കുവാനും നശിപ്പിക്കാനും ശേഷിയുള്ള ആന്റി ഡ്രോൺ മൊബൈൽ വെഹിക്കിളായ ഈഗിൾ ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. 5 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തിലൂടെ പറക്കുന്ന ഡ്രോണുകളെ നിർവീര്യമാക്കാനും നശിപ്പിക്കാനും ശേഷിയുള്ള ആന്റി ഡ്രോൺ മൊബൈൽ സിസ്റ്റം കേരള പോലീസും സൈബർ ഡോമും വികസിപ്പിച്ചെടുത്ത ഈ വാഹനമാണ് കൊക്കൂൺ 2022-ലെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണീയത. ഇനി മുതൽ സംസ്ഥാനത്ത് എവിടെയും അനുമതിയില്ലാതെ ഡ്രോണുകൾ പാറിപ്പറപ്പിക്കാമെന്ന് കരുതേണ്ട. കേരള പോലീസിൻ്റെ റഡാറിൽ കുടുങ്ങിയാൽ ലേസർ വഴി തകർക്കപ്പെടും. കേരള പോലീസും സൈബർ ഡോമും സംയുക്തമായിട്ടാണ് ആന്റി ഡ്രോൺ മൊബൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. കൊക്കൂൺ 2022-ൽ പരിചയപ്പെടുത്തിയ മൊബൈൽ വെഹിക്കിളായ ഈഗിൾ ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. ഇന്ത്യയിലെ ഒരു പോലീസ് സേന ആദ്യമായാണ് ഇത്തരത്തിലൊരു വാഹനം പുറത്തിറക്കുന്നതെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. ഇത് വെഹിക്കിളിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എനിമി ഡ്രോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇത് അതൊരു വെരി പവർഫുൾ റഡാറുണ്ട്. ആദ്യമേ നിങ്ങൾ മേളിലോട്ട് കണ്ടു കാണുക, ആ റഡാർ 5 കിലോമീറ്ററിൽ ചുറ്റും പറക്കുന്ന ഏത് ഡ്രോണിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൻ്റെ ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറ ലോക്ക് ചെയ്ത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഈ പറക്കുന്ന ഡ്രോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇമ്മീഡിയറ്റ്ലി ആ സോഫ്റ്റ്വെയർ വഴി ഈ കൺട്രോളറിന് കിട്ടും. അപ്പോൾ എനിമി ഡ്രോണാന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ, പോലീസ് ഡ്രോണാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിമി ഡ്രോണാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റഡാർ ഗണ്ണുണ്ട്, ആ ഗണ്ണ് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ഡ്രോണിന് വീഴ്ത്താൻ പറ്റും ഇമ്മീഡിയറ്റ്ലി അവിടെ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു മൊബൈൽ ആൻറ്റി ഡ്രോൺ വെഹിക്കിൾ അപ്പോൾ ഏത് മൂവ്മെൻറ്റിലും എയർപോർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ VVIP വരുന്നുണ്ട്, ഏത് വല്ലതും സെക്യൂരിറ്റി ഏറിയുണ്ട് അവിടോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇമ്മീഡിയറ്റ്ലി വിതിൻ 5 മിനിറ്റ്സിൽ ഇത് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്യൂർ ഡ്രോണ് ഇത് ഫുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന കേരള പോലീസ് സൈബർ ഡോം ടീമും സ്റ്റാർട്ടപ്സും നമ്മുടെ കൂടെ സൈബർ ഡോം വോളണ്ടിയേഴ്സും കൂടി ഈ വെഹിക്കിള് ഡിസൈൻ ചെയ്തേക്കുന്ന എല്ലാ പാർട്സും നമ്മൾ ഇൻറ്റേർണലി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ സക്സസ്ഫുൾ മോഡലായിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡ്രോൺ ആ ഫ്യൂച്ചർ ത്രെറ്റ് വരുന്നത് ഇപ്പം തന്നെ ബോർഡറിൽ ഇപ്പം ഡ്രഗ്സ് കൊണ്ടുവന്നേയും കാര്യങ്ങൾ വെപ്പൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും AK-47 ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്രോൺസ് വെച്ച് ഇൻ്റർനാഷണലി ഇപ്പം യുദ്ധത്തിൽ തന്നെ ഡ്രോൺസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. 80 ലക്ഷം രൂപ ചെലവിലാണ് കേരള പോലീസിൻ്റെ ഡ്രോൺ ഫോറൻസിക് വിഭാഗം പുതിയ വാഹനം പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്താകമനം ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേരള പോലീസിൻ്റെ ഈ നേട്ടം. ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം CB ജോസഫ്, കൈരളി ന്യൂസ്, കൊച്ചി.